മനോജ്ഞം നമ്മൾ ആദ്യം പഠിച്ച വാക്കാണ് മനോജ്ഞം മനോഹരം തൽപ്പം അല്ലെ തൽപ്പം എന്താണ് അർത്ഥം ഇതളുകളാലെ തൽപ്പം ഒരുക്കും തൽപ്പം കിടക്ക വിമലം മാലിന്യമില്ലാത്തത് അഴുക്കില്ലാത്തത് ഓരം തീരം നിർവൃതി പരമാനന്ദം മനോജ്ഞം മനോഹരം തൽപ്പം കിടക്ക വിമലം മാലിന്യമില്ലാത്ത ഓരം തീരം നിർവൃതി പരമാനന്ദം പൂക്കൾക്കിടയിൽ പിരിച്ചെഴുതുക ശ്രദ്ധിച്ചോണേ പൂക്കൾക്കിടയിൽ പൂക്കൾക്ക് പ്ലസ് ഇടയിൽ പൂക്കൾക്ക് പ്ലസ് ഇടയിൽ ഇവിടെ ഈ എന്നുള്ള പൂക്കൾക്കിടയിൽ കണ്ട ഈ എന്നുള്ള ഈ ചിഹ്നം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് കഴിഞ്ഞിട്ട് ഈ എന്നുള്ള സ്വരാക്ഷരം വന്നിരിക്കുന്നത് രണ്ടു വാക്കുകളെ തമ്മിൽ തിരിച്ച് പിരിച്ചെഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനിടയിൽ വന്നിരിക്കുന്ന ചിഹ്നങ്ങളെയാണ് നോക്കണം ആ ചിഹ്നത്തിനനുസരിച്ചുള്ള സ്വരാക്ഷരമായിരിക്കും അത് കഴിഞ്ഞ് വരിക കേട്ടോ ഇവിടെ നോക്കിയേ പൂക്കൾക്കിടയിൽ പൂക്കൾക്ക് പ്ലസ് ഇടയിൽ സാന്ത്വനമേകുമ്പോൾ സാന്ത്വനം നിങ്ങൾ ആ വാക്ക് എപ്പോഴും രണ്ടു മൂന്ന് പ്രാവശ്യം വായിച്ചു നോക്കണം പിരിച്ചെഴുതാനുള്ള വാക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ അത് സ്പ്ലിറ്റ് രണ്ടായിട്ട് വരും എന്നിട്ടറിയാം എവിടെയാണ് അപ്പൊ എഴുതുമ്പോ പിന്നെ ശ്രദ്ധിക്കണം പ്ലസ് കഴിഞ്ഞ സ്വരാക്ഷരമാണ് വരുന്നത് ശ്രദ്ധിച്ചു വേണം എഴുതാം കേട്ടാ സാന്ത്വനമേകുമ്പോൾ ചിഹ്നം നോക്കി സ്വരാക്ഷരങ്ങൾ എഴുതണം ചിഹ്നം ഏത് ഏതെങ്ങനെ ദീർഘചിഹ്നമാണെങ്കിൽ ഈ എന്നുള്ളതാണെങ്കിൽ വരണമെങ്കിൽ അവിടെ ഇങ്ങനെ പ്ലസ് കഴിഞ്ഞ ഏതക്ഷരം വരണം ഇപ്പൊ ഏ ആണോ ഓയാണോ നോക്കി വേണം ചിഹ്നം നോക്കി വേണം പ്ലസ് കഴിഞ്ഞുള്ള സ്വരാക്ഷരം എഴുതാൻ സാന്ത്വനമേകുമ്പോൾ കേട്ടോ സാന്ത്വനമേകുമ്പോൾ സാന്ത്വനം കഴിഞ്ഞ് ഏകുമ്പോൾ മഹത്തരമാണ് മഹത്തരം പ്ലസ് ആണ് ഇവിടെ മായെന്നുള്ള അക്ഷരം വന്നതുകൊണ്ടാണ് ഇവിടെ നോക്കിയ മഹത്തരം പൂജ്യം വന്നിട്ടുണ്ട് മായ്ക്ക് ഇവിടെ അനുസ്വാരം എന്ന് പറയുന്ന അല്ലെങ്കിൽ പൂജ്യം ഇവിടെ വരും പ്ലസ് ഇവിടെ നോക്കിയ മാ ആയിക്ക് ദീർഘമുള്ളതുകൊണ്ടാണ് പ്ലസ് കഴിഞ്ഞിട്ട് ആ എന്ന സ്വരാക്ഷരം ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായോ ചേർത്തെത്തിയപ്പോൾ മായെന്നുള്ള അക്ഷരം വന്നതുകൊണ്ടാണ് ഇവിടെ അം അല്ലെങ്കിൽ പൂജ്യം അനുസ്വാരം വന്നത് പ്ലസ് കഴിഞ്ഞ് ഇവിടെ മാ ദീർഘമുള്ളതുകൊണ്ട് ആ എന്ന് വന്നു കണ്ടാ ഇനി തൽപ്പം ഒരുക്കും തൽപ്പം പ്ലസ് ഒരുക്കും വിഗ്രഹിക്കുക പുഷ്പ കവാടങ്ങൾ പുഷ്പങ്ങൾ കൊണ്ടുള്ള കവാടങ്ങൾ പീലിക്കുടകൾ പീലി കൊണ്ടുള്ള കുടകൾ മലയടിവാരം മലയുടെ അടിവാരം സസ്യകുലം സസ്യത്തിന്റെ കുലം ഒറ്റപ്പദം വെളുത്ത ഇല വെള്ളില പണിക്കുള്ള ആയുധങ്ങൾ പണിയായുധങ്ങൾ മധുരത്തുള്ളികൾ മധുരമുള്ള തുള്ളികൾ മധുരത്തുള്ളികൾ ശലഭത്തിന്റെ ലോകം ശലഭലോകം മനസ്സിലായോ വാക്കുകൾ നോക്കിയോ മനോജ്ഞം മനോഹരം കൽപ്പം കിടക്ക വിമലം മാലിന്യമില്ലാത്ത ഓര തീരം നിർവൃതി പരമാനന്ദം പിരിച്ചെഴുതുക പൂക്കൾക്കിടയിൽ പൂക്കൾക്ക് പ്ലസ് ഇടയിൽ സാന്ത്വനമേകുമ്പോൾ സാന്ത്വനം പ്ലസ് ഏകുമ്പോൾ മഹത്തരമാണ് മഹത്തരം പ്ലസ് ആണ് തൽപ്പം ഒരുക്കും തൽപ്പം പ്ലസ് ഒരുക്കും വിഗ്രഹിക്കുക പുഷ്പ കവാടങ്ങൾ പുഷ്പങ്ങൾ കൊണ്ടുള്ള കവാടങ്ങൾ പീലിക്കുടകൾ പീലി കൊണ്ടുള്ള കുടകൾ മലയടിവാരം മലയുടെ അടിവാരം സസ്യകുലം സസ്യത്തിന്റെ കുലം ഒറ്റപ്പദം വെളുത്ത ഇല വെള്ളില പണിക്കുള്ള ആയുധങ്ങൾ പണിയായുധങ്ങൾ മധുരമുള്ള തുള്ളികൾ മധുരത്തുള്ളികൾ ശലഭത്തിന്റെ ലോകം ശലഭലോകം കേട്ടോ അത്രയുമാണ് അതിന്റെ അർത്ഥങ്ങൾ തിരിച്ചെഴുതുക വിഗ്രഹിക്കുക അത്രയാണ് പറഞ്ഞത് കേട്ടോ അത് ശ്രദ്ധിച്ച് എഴുതിയെടുക്കണം മധുസൂദനനാരെ കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് പുരസ്കാരങ്ങൾ 2018 2019 കിട്ടിയ രണ്ട് പുരസ്കാരങ്ങൾ പറഞ്ഞ് അതുകൂടി ഓർത്ത് വയ്ക്കുക എഴുതി വയ്ക്കുക 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അച്ഛൻ പിറന്ന വീട് കേട്ടാ അതാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2018 പത്മപ്രഭ പുരസ്കാരം ലഭിച്ച മലയാള കവിയാണ് മധുസൂദൻ നായർ അതും കൂടി നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക കേട്ടാ നന്നായിട്ട് വായിക്കുക